കൊടുത്തോട്ടം സാറ് ഒരു സംശയം ചോദിച്ചു. പറഞ്ഞാട്ടെ. സാറ് ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടായി, ഈ ധാർമ്മികതര മൂല്യം പിടിക്കാൻ ക്രിസ്ത്യാനികൾ വരില്ല, ഹിന്ദുക്കൾ വരില്ല, ഇസ്ലാമും ഖുറാനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആളെ സാറിന് മനസ്സിലായി കാണും, എന്താന്ന് പറയാ പുള്ളി എന്താണ് പറയണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനത് നല്ലൊരു മറുപടി കൊടുത്ത വീഡിയോ ഉണ്ട്, ഒപ്പം 57 ആളുകൾ അത് കാണുകയും ചെയ്തു. അല്ല ഇവര് എന്താ മൂല്യമാണ് സാറ് ഉദ്ദേശിക്കുന്നത് അതൊന്ന് പറഞ്ഞാൽ. ആ പറയാം പറയാം, അത് കാര്യമായിട്ട് പറയാനുണ്ട്. ആദ്യം അദ്ദേഹത്തിന്റെ പേര് പറയാം. എനിക്ക് വിമർശനം നടത്തുമ്പോൾ ഞാൻ ഈ ഒരു വ്യക്തിയെന്നോ നാല് കാലും ഒരു വാലും ഒരു തുമ്പിക്കൈയും എന്നൊന്നും പറയാറില്ല, ആനയും തന്നെ അങ്ങ് പറയും. പറഞ്ഞാലേ അലിയാർ കാസിമി എന്ന് പറഞ്ഞൊരു മഹാനാണ് എൻ്റെ ആള്. അദ്ദേഹം ഒരു തീവ്രവാദിയാ, കാരണം അങ്ങനെയാണ് തീവ്രവാദികളെ അനുസ്മരിപ്പിക്കുന്ന ഒരു മുഖവുമാണ് അദ്ദേഹത്തിന്റെ. ഭീകരവാദി തന്നെയാണ്, ഭീകരവാദി എന്ന് പറയുന്നത് കുഴപ്പമില്ല, കാരണം തെളിവണ്ടിയിലുണ്ട് അദ്ദേഹം ഭീകരവാദിയാണ്. ആവശ്യപ്പെട്ടാൽ കൊടുക്കുകയും ചെയ്യാം. അദ്ദേഹം വധ ആഹ്വാനം നൽകുന്ന വീഡിയോ എൻ്റെ പക്കലുണ്ട്, ആവശ്യപ്പെടുന്നവർ കൊടുക്കാം. അതുകൊണ്ട് വളരെ ബോധപൂർവമാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഈ ഭീകരനായ മറ്റൊരു ഭീകരനുണ്ടല്ലോ നമ്മുടെ കർണാടക ജയിലിൽ നിന്ന് നാട്ടുകാരുടെ ചെലവില് പോലീസുകാരെ നിന്ന് കൊടുത്ത് നാട്ടിൽ വന്ന് അപ്പനെ കാണേണ്ട ഒരു ഗതിയോടുള്ള ഒരു ഭീകരനുണ്ടല്ലോ, പുള്ളിയുടെ മുഖത്തെ അനുസ്മരിപ്പിക്കും മദനിയുടെ. അപ്പൊ അത് ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞപ്പോ പേര് പറഞ്ഞില്ല എന്ന് പറയണ്ട, മദനിയുടെ പേര് തന്നെയാണ്. 1 കോടി എങ്ങാണ്ട് വേണം മദനിക്ക് ഇവിടെ വന്നേച്ച് പോകണമെങ്കിൽ നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന്, കേരള പോലീസിന്റെ. ആ പുള്ളിയുടെ ഫാദറിനെ കാണാൻ ചിലവാക്കേണ്ട, നമ്മൾ ചിലവാക്കേണ്ട പൈസയാണ് ഇത്രയും വലിയ പ്രൊട്ടക്ഷൻ. പോട്ടെ, അപ്പോ ഇതൊക്കെ വലിയൊരു വിഷയമാണ്. ഇമാരെ ജയിലിൽ ഇട്ടാലും പൈസ പോകുന്ന നമ്മുടെയാ, എങ്ങനെ പോയാലും ക്യാഷ് പോകുന്നേ, നികുതി അടയ്ക്കുന്ന പാവപ്പെട്ടവന്റെ പൈസയാണ്. ഈ ഏത് പാവപ്പെട്ടവനും നികുതി അടയ്ക്കുന്നുണ്ടല്ലോ, പരോക്ഷ നികുതിയുണ്ട്, പ്രത്യക്ഷ നികുതിയുണ്ട്. അത് തീരെ വഴിയോരത്ത് കിടക്കുന്നവനും തീപ്പെട്ടി മേടിക്കുമ്പോൾ നികുതി പോകുന്നുണ്ട്. അതുകൊണ്ട് സകല നികുതിദായകന്റെയും പൈസയാണ് ഈ മനുഷ്യനെ കൊന്നവനെ സുഖസൂക്ഷിപ്തമായിട്ട് ചെലവഴിപ്പിക്കാൻ വേണ്ടി കിടത്തുന്നത്. അത്തരത്തിൽ ഒരു വീരനാണ് ഇദ്ദേഹം. ഓ പക്ഷെ അതിന്റെ ഗുണം പറയാം, നല്ല സൂപ്പർ പ്രസംഗമാണ്, അത് ഇല്ലായിരിക്കും അല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാനത് തന്നെ പറയുന്നത് മോശമായി പറഞ്ഞല്ല, നന്നായി ജനങ്ങളെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പ്രീച്ചറാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മുഹമ്മദ് ഈസയുടെ ഒക്കെ പ്രസംഗം കേട്ടിരിക്കുന്ന ആളുകൾക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കണം, അത്ര നിർജീവമാണ്. അവിടെ ഈ കാസിമി നല്ല സൂപ്പറാണ്, കാരണം ഭീകരത പറയുമ്പോൾ അതിനുണ്ടല്ലോ അതിൻ്റെ ഒരു പഞ്ചുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം വിളിച്ചുകൊണ്ട് പറയാണ്, ലോകത്തിന് ധാർമ്മികതയെ പറ്റി പഠിപ്പിക്കാൻ ക്രിസ്ത്യാനിറ്റി ഇനി വരികയില്ല, ഹിന്ദുക്കൾ ഇനിയും വരികയില്ല, അവർ പലരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞു. ആ ദൗത്യം നമ്മൾ തന്നെ ചെയ്യും. അതെ അതെ അതെ, ക്രിസ്ത്യാനിക്ക് തൻ്റെ ഇടമില്ല, മറ്റവർക്ക് കോംപ്രമൈസ് ചെയ്തു. അടുത്തത് ആ ദൗത്യം നമ്മൾ തന്നെ ചെയ്യും, നമ്മളത് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഇനി സമാന്തരമായി വേറൊരു വിഷയമുണ്ട് പുള്ളി പറഞ്ഞു. അദ്ദേഹം എന്താ പറയുന്നേ, ഒരു പിന്നെ ചാനൽ ചർച്ചയില് നമ്മളുടെ യു സി ബാബു മറ്റേ പുള്ളി ഉണ്ടല്ലോ, ഈ ഹിന്ദു ഐക്യവേദിയുടെ ഇവരെല്ലാം കൂടി ഇരിക്കുന്ന ഒരു വേദിയില് പിന്നെ കുമാരനാശാൻ പാടിയ ഒരു കാവ്യം ഉദ്ധരിക്കുമ്പോൾ ആ കാവ്യത്തിന്റെ ബാക്കി പാടിക്കൊണ്ട് പ്രതികരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇത് കണ്ടിട്ട് ഈ വീഡിയോ അങ്ങ് വൈറലായിട്ട് പുള്ളി ഇങ്ങനെ ഹിന്ദു ഐക്യവേദിക്ക് മറുപടി കൊടുത്തും പറഞ്ഞ അഭി ഭീകരനല്ലെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് ഒത്തിരി ജനങ്ങൾക്കിടയിലൊരു സ്വീകാര്യത കിട്ടിയ ആളുമാണ്. ഇനി അടുത്തത് ഈ കാസിമി തൊടുപുഴയിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്, ഒരു ക്ലാസ്സോ മറ്റോ ആണ്, വീഡിയോ ചോർന്ന് കിട്ടിയതാണ്. അതിൻ്റെ ആണ് ഇവരെ ആ വലിയ പ്രതിസന്ധി കിടക്കി നടന്ന വീഡിയോ നമുക്ക് ചോർന്ന് കിട്ടി, അതാ രസം. അപ്പൊ ഇവരോട് വിരോധമുള്ള ഗ്രൂപ്പ് ഉണ്ട് അതിൽ, അത്തരം ഗ്രൂപ്പുകൾ പുറത്തിറക്കിയ വീഡിയോ ആണ്, പുറത്ത് വിട്ട വീഡിയോ ആണ്. അതിലെ റിസോഴ്സ് പേഴ്സൺസ് എന്ന് പറയുന്ന 3 പേരാണ്, 1 ഈ അലിയാർ കാസിമി, 2 സാഷാൽ MM അക്ബർ, 3 നമ്മുടെ മുഹമ്മദ് ഈസ. മുഹമ്മദ് ഈസ പറയുന്നത് ഖുറാനിസ്റ്റുകൾക്കെതിരെയാണ്, MM അക്ബർ പറയുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെയാണ്, പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇസ്ലാമിന്റെ മഹത്വത്തെ പറ്റിയാണ്. ആ കൂടെ MM അക്ബർ പറയുന്നത് ഇവിടെ നബിയെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ക്രിസംഗികളും സംഘികളും ചേർന്ന് ഭയങ്കര പ്രചാരവേല അഴിച്ചുവിടുകയാണ്, അതുകൊണ്ട് മുഹമ്മദിനെ പറ്റി ജനങ്ങൾക്കിടയിൽ ഒരു അപകർഷതാബോധം. ഞാൻ ആ വീഡിയോ ഭദ്രമാക്കിയെടുത്ത് മറുപടി ഇട്ടിട്ടുണ്ട്. 2 പറയുന്നത്, ഇദ്ദേഹം പറയുന്നത് ഇന്ന് സകല മനുഷ്യരും നേരിടുന്ന ഒരു പ്രശ്നം, അവരുടെ സമൂഹത്തിന് ഒരു റോൾ മോഡൽ ഇല്ല, ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനൊന്നും ഒരു എടുത്തു പറയാൻ ഒരാളില്ല. അപ്പൊ അത് മുസ്ലിങ്ങളുടെ പ്രശ്നം, അവർക്ക് ഒരു റോൾ മോഡൽ ഉണ്ട്. ഇപ്പൊ റോൾ മോഡൽ ആരാ? മുഹമ്മദ്. ഈ റോൾ മോഡൽ ഉള്ളത് കൊണ്ട് ബാക്കി ആൾക്കാർക്ക് ഇസ്ലാമിനോട് അസൂയയാണ്.
അപ്പോ ലോകത്തിലെ മഹാന്മാരെല്ലാം അദ്ദേഹത്തെ പ്രകീർത്തിച്ചു, മോശപ്പെട്ടവരെല്ലാം ഇകഴ്ത്തി എന്ന് പറഞ്ഞ് വേറൊരു വീഡിയോ ഉണ്ട്. ഈ മനുഷ്യൻ ഇപ്പോഴും ഒരു മൂടസ്വർഗത്തിലാണ് കഴിയുന്നത്. കാരണം വളരെ നല്ല പ്രസംഗ ചാതുര്യം, നന്നായിട്ട് അദ്ദേഹം ഖുറാൻ ഓതും, അത്യാവശ്യം കവിത പാടും നന്നായിട്ട്. അങ്ങനെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അത്തരം കാര്യങ്ങൾ. പക്ഷെ അത് ഭീകരതയ്ക്ക് ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മുടെ വിയോജിപ്പ്. നല്ല വാചാലത. അപ്പോൾ അദ്ദേഹം അവിടെ സംസാരിച്ച് താങ്കൾ സൂചിപ്പിച്ച വിഷയം, ഇവർ ധാർമ്മികതയെ പറ്റി ലോകത്തെ പഠിപ്പിക്കാൻ പോവാണ്. ആരുടെ ധാർമ്മികത? അതാണ് ചോദ്യം. അത് മുഹമ്മദിൻ്റെ ധാർമ്മികതയാണോ, അള്ളാഹുവിൻ്റെ ധാർമ്മികതയാണോ, അതല്ലെങ്കിൽ അതിനുശേഷം വന്ന മഹാരഥന്മാരായ ഖലീഫമാരുടെ ധാർമ്മികതയാണോ? ഇത് എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു ധാർമ്മിക മേന്മ പറയണമെങ്കിൽ സൂഫികളിലേക്ക് വരണം. സൂഫികളിൽ നിന്നല്ലാതെ, സൂഫിസം ഉണ്ടാകുന്ന തന്നെ ഇവിടുന്ന സൂഫികൾ അനുകരിക്കുന്ന ഈസാ നബിയെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഈസാ നബിയുടെ ജീവിതശൈലി ആർക്കും ഒരു ദോഷവും വരുത്താതൊക്കെ പോകുന്ന കുറെ മാന്യന്മാരായ ആളുകളാണ്. കുറെ ഭക്തിയുടെ പ്രാന്തമൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ സ്വകാര്യതയാണ്, നമുക്ക് വിഷയമല്ല. പക്ഷെങ്കിൽ അവർ പൊതുവെ കലാപകാരികളോ ബോംബിട്ടുന്നവരോ അക്രമണകാരികളോ അല്ല. അവരെ ഇവർക്ക് താല്പര്യമില്ല. അവരെ പറ്റി വലിയ കാസിമി പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാരുണ്ടാക്കിയെടുത്ത ഒരു ഇസ്ലാമാണ് സൂഫിസം. യഥാർത്ഥ ഇസ്ലാം അതല്ല, പുള്ളിയുടെ ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം. അപ്പോൾ അവിടെ യുദ്ധത്തെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. എല്ലാത്തിലുപരി മുഹമ്മദാണ് ഇവർ പറയാൻ പോകുന്ന റോൾ മോഡൽ. എങ്കിൽ ഈ സോഷ്യൽ മീഡിയ എത്രയോ ശക്തമായി മുഹമ്മദ് എന്ന മനുഷ്യന്റെ ധാർമ്മികത എന്ത് ചോദിച്ച് സംസാരിച്ചിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ ഈ ക്ലാസ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളായിരുന്ന ആദ്യ കാലത്ത്, കാരണം ക്രൈസ്തവർ യഥാർത്ഥമായ ക്രൈസ്തവ മൂല്യങ്ങൾ വിട്ടുപോകാതെ ലൗ ജിഹാദ് പോലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകാതെ എം എം അക്ബറുടെ തെറ്റായ പ്രചാര വേലകളിൽ വീണു പോകാതിരിക്കാനാണ് ആദ്യം തുടങ്ങിയത്. അത് അച്ഛൻ ബ്രദറിൻ്റെ ഒക്കെ ഒരു കാലം എത്തുമ്പോഴേക്കും ശരിക്കും മുസ്ലിങ്ങളെ കൂടി അത് പഠിപ്പിക്കാനുള്ള ഒരു രീതി എന്ന നിലയിലേക്കാണ് ഈ ക്ലാസ് തുടങ്ങുന്നത്. അപ്പം ഞങ്ങളിവിടെ ഈ സമൂഹത്തിൽ ഞാനാണ് ആദ്യം ചോദിക്കുന്നത്, സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ചോദിക്കുന്നത്, മുഹമ്മദിൻ്റെ 10 മോറൽ വാല്യൂസ് അത് 1 by 1 ആയിട്ട് പറയണം. ഒന്ന് പറയൂ. അത് ഞാൻ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ബഹുമാനായ മുജാഹിദ് ബാലിശ്ശേരിയോടാണ്. അതിന് പറയാൻ കാരണം, ലോകത്തിൻ്റെ ധാർമ്മികതയുടെ കാവലാളിനെ കുറിച്ച് അനിൽ കൊടുത്തോട്ടം ആക്ഷേപം പറയുന്നു പറഞ്ഞ ഉള്ളി സംസാരിക്കുന്നുണ്ട്. എവിടെയാ ലോകത്തിൻ്റെ ധാർമ്മികതയുടെ കാവലാൾ? അപ്പം ഈ കാവലാൾ ചെയ്ത ധാർമ്മികമായ മൂല്യങ്ങൾ എന്തെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയാനില്ല. ഇന്നുവരെ ഇവിടെ ജീവിച്ചിരിക്കുന്ന, ഉലകത്തിൽ ജീവിച്ചിരിക്കുന്ന, അത് പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ വാക്കിയുണ്ട്, ലോകം മുഴുവനുള്ള മുസ്ലിങ്ങളിൽ ഈ തലപ്പാവം ധരിച്ച് ഇത്ര പണ്ഡിത വേഷം ചമഞ്ഞടക്കുന്ന ആംബ്യറുള്ള ഒരുത്തനെയും ഞങ്ങൾ കണ്ടില്ല. ഇതിന് മറുപടി പറയാൻ ഇന്നും അവശേഷിക്കുന്നു. ഇനി അതുകൊട്ടെ. ഇനി ഒരു സാമാന്യ ബോധത്തിൽ ആത്മാഭിമാന പുരസരം, എൻ്റെ മുഹമ്മദ്, എൻ്റെ പ്രവാചകൻ, എൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് പോലും ക്രൈസ്തവൻ ചോദിച്ച ഈ ചോദ്യത്തിന് നേരെ നിന്ന് മറുപടി പറയാൻ ഒരു നിമിഷം കഴിഞ്ഞില്ല, ഒരെണ്ണം പറയാൻ പറ്റില്ല. പറയാൻ ശ്രമിച്ചവരുണ്ട്, അത് ഒന്നും മൂല്യങ്ങളായിരുന്നില്ല, പഠിപ്പിക്കലുകളായിരുന്നു. പഠിപ്പിക്കലും മൂല്യവും തമ്മിലുള്ള വ്യത്യാസം എന്താ? പഠിപ്പിക്കലും ജീവിതവും കൂടെ ചേർന്ന് പോകണം. അങ്ങനെയല്ലേ മഹാത്മാഗാന്ധിയൊക്കെ ആദരിക്കപ്പെടുന്നത്? അപ്പം മഹാത്മാഗാന്ധി ഒന്ന് പഠിപ്പിച്ചു, വേറൊന്ന് പ്രവർത്തിച്ചാൽ ആരെങ്കിലും മഹാത്മാവെന്ന് വിളിക്കോ? എന്നിട്ട് തന്നെ ഞങ്ങളൊക്കെ മഹാത്മാഗാന്ധിയുടെ വിമർശകരാ. പല കാര്യങ്ങളിൽ വിമർശിക്കും. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഒക്കെ നമുക്ക് വിമർശനാത്മകമാണ്. അതിൽ പ്രശ്നമൊന്നുമില്ല, അത് ഭരണഘടന സ്വാതന്ത്ര്യമാണ്. അല്ല, മഹാത്മാഗാന്ധിയോട് വേറെ പിണക്കൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആ ഇന്ത്യ കണ്ട പ്രമുഖനായ ലോകം ഏറെ ആദരിക്കുന്ന ആൾ തന്നെയാണ് എന്ന് പറഞ്ഞ് അത് അങ്ങനെ ലോകം ആദരിക്കുന്ന പോലെ ഞാൻ ആദരിക്കണമെന്ന് നിയമമൊന്നും ഉണ്ടാക്കാൻ പറ്റിയല്ല. അത് ഈ ആദരവൊക്കെ നിയമം പോലെ ഉണ്ടാക്കേണ്ട കാര്യമല്ല. നീ അതൊരുത്തിന്റെ പ്രവൃത്തി കൊണ്ട് മറ്റൊരുവന് തോന്നേണ്ട കാര്യമാണ്. അല്ലാതെ നിങ്ങളെന്നെ നിർബന്ധിച്ച് ആദരിപ്പിക്കണമെന്നില്ല. അതിനാ ഇന്ത്യയിൽ ദേശീയ ഗാനം പാടാൻ താല്പര്യമില്ല, അതൊരു പാടണ്ടെന്നാ കോടതി വിധി. ദേശീയപത ഉയർത്താൻ താല്പര്യമില്ലാത്തൊരു ഉയർത്തണ്ട. പക്ഷെ നീ അതിനെ അപമാനിക്കുകയും ചെയ്യരുത്, നിന്റെ വിയോജിപ്പ് പറഞ്ഞ് മാറി നിൽക്കുക. നീ എന്നെ അപമാനിക്കുന്നുണ്ട, ഇതാണ് കോടതി വിധി. അപ്പോൾ അത് എന്ന് പറഞ്ഞ പോലെ ഈ മുഹമ്മദിലേക്ക് വരാം. പഠിപ്പിക്കലെന്ത്, ജീവിതമെന്ത്, കുറെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആർക്കാം വിഷയം. അപ്പൊ ഈ നല്ല കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചത് ഇങ്ങനെ പൊലിപ്പിച്ചു പറയാം. ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത് എന്താ അറിയില്ലേ, മക്കളെ തമ്മിൽ വിവേചിക്കരുത് എന്ന് പഠിപ്പിച്ച എൻ്റെ പ്രവാചകൻ. ഇതും ഇങ്ങേരിത് പഠിപ്പിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ ജീവിതത്തിൽ അത് എത്രയോ പ്രാവർത്തികമാക്കി. മനുഷ്യരാശി അത് എന്നെ പ്രാവർത്തികമാക്കിയില്ലേ? മൃഗജാലങ്ങൾക്കിടയിൽ പോലും ഇല്ലേ അത്തരം ബന്ധങ്ങൾ, അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം, ആ പരിഗണനയൊക്കെ ഇല്ലേ? അത് ഇത് ആരെയും വന്ന് പഠിപ്പിക്കണോ? യേശു ക്രിസ്തു വന്നിട്ട് പോലും പഠിപ്പിക്കേണ്ട കാര്യമല്ലത്. മക്കളെ തമ്മിൽ വിവേചിക്കരുത് എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു. എന്നിട്ട് മുഹമ്മദ് വിവേചിച്ചോ?
അല്ല വിവേചിച്ചോക്കള് പറ, ഞാൻ തെളിവ് തരാം, ഫാത്തിമയുടെ വിഷയൊക്കെ എടുക്കാം. അപ്പൊ ഇനിയുണ്ടോ? അന്ന് ഇദ്ദേഹം പറഞ്ഞില്ലേ ഭാര്യമാരെ തമ്മിൽ വിവേചിക്കരുതെന്ന്? എന്താ പറയാനേ, അവിടെ അദ്ദേഹത്തിന് കൂടുതൽ പ്രിയം ആയിഷയോടായിരുന്നു. ആയിഷ വരച്ച വരയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും പോകാൻ പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഹഫ്സയോട് ചട്ടം കിട്ടുന്നത്. എന്തെന്നാ, ഹഫ്സയുടെ വീട്ടിലെ സംഭവം ഉണ്ടല്ലോ, മാര്യത്തിന്റെ വിഷയം. ഈ സംഭവത്തിൽ ഹഫ്സ വന്നിട്ട് ഹഫ്സയെ കൂടെ സത്യം ചെയ്യിക്കുന്നത് എന്താ, അള്ളാഹു ആണ് ഞാൻ ഇനി മാര്യത്തിന്റെ അടുത്ത് പോകില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്തു. അപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് പിൻവലിച്ചത് അള്ളാഹു ഇടപെട്ട് പിൻവലിപ്പിച്ചു. അള്ളാഹു അല്ലെങ്കിൽ തന്നെ കരുണാമയനാണല്ലോ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് ബ്രാക്കറ്റിൽ ഇട്ട്, ഇവിടെ എന്റെ തഫ്സീറാട്ടോ, ബ്രാക്കറ്റിൽ ഇട്ട് ചിന്തിച്ചോണം. അള്ളാഹു തന്നെ മുഹമ്മദ്, മുഹമ്മദ് തന്നെ അള്ളാഹു. കാരണം രണ്ടു മൂന്ന് ഒരു മാസമൊക്കെ സ്ത്രീയെ ബഹിഷ്കരിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും മഹോന്നതനില്ല, അത് തന്നെ കാര്യം. അപ്പോ പിന്നെ പെട്ടെന്ന് മാറ്റി. ഇനി എന്താ, ഉറുമ്പുകൾ ഇഴഞ്ഞു പോയപ്പോൾ ആരാണ്ട് അവിടെ തീ ഇട്ടുകൊണ്ടിരിക്കുക, തീ കാഞ്ഞു. അപ്പൊ പറഞ്ഞു അതിനും പ്രാണനുണ്ട്, അതുകൊണ്ട് ഉറുമ്പ് അതിലെ പൊക്കോട്ടെ, നീ മാറി അവിടെ നിന്ന് തീ ഇടണം. ഇവിടെ ഇതൊക്കെ എന്തുവാ കാര്യം? ഇപ്പൊ ഈ മൃഗസ്നേഹികളുടെ കാര്യം പറഞ്ഞോലേ ഉള്ളൂ. മൃഗസ്നേഹികൾ എന്തുവാ, പേപ്പട്ടി എല്ലാടെ വഴി ഇറങ്ങുന്നു, അതിനെ അങ്ങ് സംരക്ഷിക്കണം. ഇന്ന് ഗണേശൻ പറയുന്നുണ്ട്, അതിനുള്ള ഉത്തരം പറയുന്നുണ്ട്. ഈ പട്ടികെല്ലാം കൂടെ ഞങ്ങൾ വന്ധ്യം കരിച്ചോ വെൽറ്റിട്ടോ ചിപ്പ് വെച്ചോ ഓരോ പഞ്ചായത്തും തരാം, ഈ മൃഗസ്നേഹി വീട്ടിൽ കൊണ്ട് വളർത്ത്. ഇതല്ലേ പറയ അദ്ദേഹം പറയുന്നത്? ഒരു സമൂഹത്തിൽ ഏതൊരു ജീവിയും കൂടുതലായാൽ അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കും. അപ്പൊ അതിനെ കൊന്നേ പറ്റുള്ളൂ. ഉറുമ്പ് കൂടുതലായി കഴിഞ്ഞാൽ ഉറുമ്പിനെ കൊന്നല്ല പറ്റുള്ളൂ. ഇപ്പൊ കൊതുകിനോട് ഈ സ്നേഹം ഇല്ലാതെ പോയോ? അതെന്തുകൊണ്ടാ ഈ സ്നേഹം, അതിനും പ്രാണനില്ലേ? അപ്പൊ ഇത് ഒക്കെ ചെയ്ത് ഇനി ഇതെല്ലാം പോട്ടെ. ഇതൊക്കെ പാലിക്കുന്ന, കുറേയൊക്കെ പാലിക്കുന്ന മനുഷ്യരുണ്ട് ജൈനമതക്കാര്, അവർ കുറേയൊക്കെ പാലിക്കുന്നുണ്ട്. അവര് മറ്റേ ആന്റിബയോട്ടിക് എടുക്കുകയില്ല, ഒത്തിരി നിർബന്ധങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. ബുദ്ധമതക്കാർ അതിൻ്റെ താഴെ, ആ ബുദ്ധമതക്കാർ ഇസ്ലാമിൻ്റെ അടുത്ത് മടുത്ത് കേട്ടോ, അതാ രോഹിംഗ്യൻ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്, അവരും ആയുധം കൊടുക്കേണ്ടി വന്നു ലാസ്റ്റ്. ഇനിയും പോട്ടെ. അപ്പൊ മുഹമ്മദ് ഈ ഉറുമ്പിനോട് കരുണ കാണിച്ചിട്ട് കവിത എഴുതിയ സ്ത്രീയോട് കരുണ കാണിച്ചോ? ഇദ്ദേഹത്തിനെതിരെ കവിത എഴുതിയ ഒരു സ്ത്രീയോട് കുഞ്ഞിനെ മുല കുട്ടുന്ന വിളയിൽ കരുണ കാണിച്ചോ? ഇനി ഇതേ മുഹമ്മദ് ഖൈബർ യുദ്ധത്തിൽ എന്താ ചെയ്തേ? ഇതാണോ മൂല്യം? അപ്പൊ നമുക്ക് ഈ മൂല്യങ്ങളെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം പഠിപ്പിച്ച രണ്ട് പാഠം പറഞ്ഞൊന്നും ഏറ്റില്ല, പിന്നെ അതോടെ നിർത്തി. ഇപ്പോഴും കാരിസ്മദിനിയൊക്കെ ഗവേഷണത്തിലാണ് കൊടുക്കാം. കാരിസ്മദിനി ഒരു തന്ത്രം ഇറക്കി, അത് ഭയങ്കര രസാ, അത് കേൾക്കണം. കാരിസ്മദിനി സ്വീകരിച്ചു ഈ വെല്ലുവിളി, എനിക്ക് ഭയങ്കര സന്തോഷമായില്ലേ. കാരിസ്മദിനിയെ പോലെ ഒരാള് ശാന്തഗംഭീരമായി സംസാരിക്കുന്ന നല്ല പ്രഭാഷണ ശൈലിയുള്ള മദിനി. ഇതൊക്കെ പറഞ്ഞ മദിനിയോടും ഞാനും വ്യക്തിപരമായ ഒരു വിഷയത്തിൽ ഏർപ്പെട്ടു, വളരെ മാന്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു മുസ്ലിം സഹോദരന്റെ വിഷയത്തിൽ ഇടപെട്ട് വളരെ ഡീസെന്റ് ആയിട്ട് ഇടപെട്ടൊരു മനുഷ്യനാണ് മദിനി, കാരിസ്മദിനി. അപ്പൊ കാരിസ്മദിനി നല്ല രീതിയിൽ സംസാരിക്കും. അദ്ദേഹം കാര്യങ്ങൾ പറയാൻ നിർത്തി. ഞാൻ അടുത്ത ദിവസം വീഡിയോക്ക് കാത്തിരിക്കുക. ആ വീഡിയോയിൽ വരുന്നു മാനവരിൽ മഹോന്നതന്റെ മുഹമ്മദിന്റെ 10 ഗുണങ്ങൾ പറയാം. പക്ഷെ അതിനു മുമ്പ് ഒരു ഉപാധി. ആ ഒരുത്തൻ ഉപാധി വെക്കുമ്പോഴേ ഓർത്തോണം അറിയത്തില്ല സംഗതി, മനസ്സിലായില്ലേ? ഉപാധി വെക്കുന്നതിന്റെ അർത്ഥം ആ പുള്ളിക്ക് ഇത് അറിയത്തില്ല, അതിനുവേണ്ടി നമുക്ക് സ്വീകരിക്കാനാവാത്തൊരു ഉപാധി വെക്കുക. അപ്പൊ ഉപാധിക്ക് പല കാര്യങ്ങളുണ്ട്, അതേ പിടിച്ചു പിടിച്ച് നിൽക്കണം. ഇയാൾ ഈ പറയുന്നതിന് മുമ്പ് ഇതേ പിടിച്ചു പിടിച്ച് നിൽക്കണം, ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ ഉപാധി എന്താ? അദ്ദേഹം നേരെ കയറിയിട്ട് പറഞ്ഞു, ആദ്യം അനിൽ കൊടുത്തോട്ടം യേശു ക്രിസ്തുവിന്റെ 10 ധാർമ്മികത പറയണം, അത് കഴിഞ്ഞ് പുള്ളി ഇത് തുടങ്ങാം. ഞാൻ 10 100 പറയാം, തൽക്കാലം 100, ഒറ്റ ക്ലാസ്സിൽ 100 പറയാം. ഒരു മണിക്കൂർ മതി എനിക്ക് 100 പറയാം. അപ്പൊ എന്റെ മറുപടി, ഞാൻ 100 പറയുമ്പോഴുള്ള വിഷയം എന്താണെന്നറിയോ? ഇതിൽ പിടിച്ചിട്ട് ഇദ്ദേഹത്തിന് ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോയി പോയി വഴി തെറ്റിക്കണം, ഇതാണ് കാര്യം. അപ്പൊ ഒരു കാര്യം ചെയ്, ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യം പറയാം. ഞാൻ ആദ്യം മുഹമ്മദിന്റെ യേശു ക്രിസ്തുവിന്റെ ഒരു ധാർമ്മികതയെ പറ്റി പറയും, അപ്പൊ താങ്കൾ അതിനുശേഷം മുഹമ്മദിന്റെ ഒരെണ്ണം പറയണം. അപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിന്റെ 2 ധാർമ്മികതയെ പറ്റി പറയും, അതിനുശേഷം താങ്കൾ 2 പറയണം. ഇതാണ് ഞാൻ വെച്ച ഉപാധി. എന്റെ വാക്കുകൾ കേൾക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിരർത്ഥകതയോ ലോജിക്ക് അല്ലാത്തതോ കാര്യം ഉണ്ടെങ്കിൽ പറ. അദ്ദേഹം അന്ന് മുങ്ങി. കാരണം ഞഞ്ഞാവിഞ്ഞാ പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ വീഡിയോ ഇട്ട് പുള്ളി. കാരണം ഇത് ഇവിടെ സ്വന്തം ഇത്ര നാള് ലോകം മുഴുവൻ പറഞ്ഞു കിടന്ന റോൾ മോഡല്, ഞങ്ങൾ തന്നെ ധാർമ്മികതയെ പറ്റി ലോകത്തെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ ആളിന്റെ ഈ ധാർമ്മികത ഒന്ന് പറയാൻ പറഞ്ഞാൽ രക്ഷയില്ല, നടക്കാൻ പോകുന്ന കാര്യമല്ല. ചുരുക്കത്തിൽ അലിയാർ കാസിമിയുടെ സ്ഥിതിയും ഇത് തന്നെയാണ്. ഇനി ഭീകരതയ്ക്കൊക്കെ കാലം കഴിഞ്ഞു പോയി, പഴയ കാലഘട്ടം അത്. ഒന്നാമത് ഇവർ ഈ പറയുന്നല്ലോ, മറ്റു മനുഷ്യർ ഇവരെ പോലായാലും എന്ത് ചെയ്യും? ഇത് വലിയ കാര്യമല്ലോ. ആണോ ഞാൻ ഇന്നൊരു സുഹൃത്തുമായിട്ട് ഇതൊക്കെ സംസാരിച്ചിരിക്കുക. ഇവര് വന്നിരുന്നു, ഒരു ഭീകരത സൃഷ്ടിക്കുന്നു, കുറെ ബഹളം വെക്കുന്നു, മനുഷ്യന്റെ തല വെട്ടുന്നു, ഇതുപോലെ എല്ലാ മനുഷ്യരും തുടങ്ങിക്കഴിഞ്ഞ് ഇവര് ബാക്കി കാണുമോ? അതൊന്നും അങ്ങനെയൊക്കെ ചിന്തിക്കാതെ, നബിയുടെ കാലഘട്ടപ്പെട്ട ആശയമൊക്കെ ആയിട്ട് വന്നു, വാള വടി കുറെ സംഗതിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആളുകൾ തന്നെയൊക്കെ എതിർക്കും. കാരണം അടുത്തു മനുഷ്യൻ
ഇത് മടുത്തു. ഇത്ര ഇതാണെങ്കിൽ ഞാൻ ഓർത്ത് ഈ ലീഗൊക്കെ ഇപ്പൊ സമരമായിട്ട് ഇറങ്ങുന്ന ഓർത്ത് ജയിലിൽ കിടക്കുന്ന ഓർത്ത് ലീഗിനൊക്കെ മനസ്സിലായി കുറെ പോയാൽ അകത്തു പോവും. ഒന്നാമത്തെ അത് നാഷണൽ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളാണ്. അവരകത്തു പോയി കഴിഞ്ഞാൽ എവിടെ കിടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. രാജ്യം ഭരിക്കാനുള്ളവരാ 45 കണ്ട് പഠിക്കാൻ വേണ്ടിയില്ല 2047 ഏഴോടെ നോക്കണം. അപ്പൊ കളി അങ്ങ് മാറും. കേരളത്തിൽ ഈ പോലീസിനെയൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് നിലനിൽക്കുന്ന രീതിയിലൊന്നും കരുതിയല്ല. 10 രൂപ മേടിച്ച് മറിയുന്ന കക്ഷികളൊന്നുമല്ല വന്നിരിക്കുന്നത്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇവരെങ്ങനെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ അറിയാലോ. ഇവരുടെ സ്ഥാപനങ്ങളിൽ പോയിരുന്ന് ഇവരുടെ ക്ലാസ് പഠിച്ച് ഇവരെ പോലെ നിസ്കാരത്തഴമ്പുള്ള കക്ഷികളാണ് അവിടെ ഇരിക്കുന്നത്. ഇത് പഠിക്കാൻ ചെല്ലുന്നേ അട്ടിമറിച്ച് കളഞ്ഞു. മഹോന്നതന്റെ ബുദ്ധിക്കൊക്കെ അപ്പുറത്താ ഇന്ത്യയിലെ ഇന്റലിജൻസിന്റെ ബുദ്ധി. മഹോന്നതന്റെ കാരണം കാലഘരണപ്പെട്ട ബുദ്ധി ഒന്നും കൊണ്ടുപോയ കാര്യം നടക്കുകയില്ല. അപ്പോ പൊളിഞ്ഞുപോയി. ഇതൊക്കെ കൊണ്ട് ഉപദേശം പറഞ്ഞ് ധാർമ്മികത പഠിപ്പിക്കാൻ വന്നാൽ അഥവാ ഈ ധാർമ്മികത പഠിപ്പിക്കുന്നെങ്കിൽ അതെങ്ങനെ ഇരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. എന്താ പഠിപ്പിക്കുന്നത്? 6 വയസ്സുള്ള കൊച്ചിനെ 53-കാരൻ വിവാഹം കഴിച്ചിട്ട് 9 മാസം കൂടെ കഴിയുമ്പോൾ അതിനോടൊപ്പം ജീവിക്കുക, ഇതാണോ ധാർമ്മികത? എന്ത് തരം നികൃഷ്ട ജീവിതമാണ് ഇത്? ഇത് മൃഗങ്ങൾ പോലും ജീവിക്കും ഇതുപോലത്തെ. ഇതാണോ ധാർമ്മികത? ഇതിനി ആരെന്തോ നിയമം എടുത്താലും ഇതെന്താ ഇവര് വലിയ വീരവാദം മുഴക്കിട്ട് ഇപ്പൊ എനിക്കൊക്കെ ഭയങ്കര നടപടി എടുക്കും കേസിന്, അതായത് പറഞ്ഞു പോയക്രിയ എന്താ എടുക്കാത്ത, കേസിനങ്ങ് പൊക്കോ, എന്താ പോവാത്തെന്ന് അറിയണ്ടേ? സംഭവിക്കുന്നത് ഈ ആദ്യം കുറെ നമുക്ക് പീഡയാ, കാരണം ഈ പോലീസിന്റെ കയ്യിലല്ലേ കിട്ടുന്നത്. പോലീസിന്റെ കയ്യിൽ കിട്ടി അവർ ഇച്ചിരി മാനസികവും വേണ്ടി വന്ന ശാരീരികവും ഒക്കെ ആയിട്ട് പീഡിപ്പിക്കും. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. അത് കഴിയുമ്പോൾ ഞങ്ങളുടെ സന്തോഷം എന്താണെന്നറിയോ? ഇതൊരു കോർട്ടി വരട്ടെന്നേ, ഒരു കോടതി ചർച്ചയ്ക്ക് വരട്ടെ. കോടതി ചർച്ചയ്ക്ക് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇപ്പൊ ജസ്റ്റിസ് പരിപൂർണൻ എന്ന് പറഞ്ഞൊരു ജഡ്ജി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മുമ്പിൽ നമ്മുടെ തന്ത്രി ഉണ്ടല്ലോ, മറ്റേ കുപ്രസിദ്ധനായ തന്ത്രി, അദ്ദേഹം വരുന്നു. അപ്പൊ തന്ത്രിക്ക് പൂജ അറിയത്തില്ലെന്ന് ഇദ്ദേഹം കണ്ടുപിടിച്ച്, സംസ്കൃതം പോലും അറിയത്തില്ല. അപ്പൊ കാരണം ഇദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ് ഇരിക്കുന്ന ജസ്റ്റിസ് പരിപൂർണൻ, അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ഇത് അറിയില്ലെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അത് പറയാം, മന്ത്രം എല്ലാം പറഞ്ഞു. തന്ത്രവിധിയെ കുറിച്ച് വെച്ചിട്ട് ഒരു ചുക്കും അറിയത്തില്ല പുള്ളി. ആ പറയുന്ന മന്ത്രം എല്ലാം തെറ്റാണ്. അപ്പോ തന്ത്രീകളുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നൊക്കെ ഉള്ള ചില ഇതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ പോലെ ഈ തലപ്പാവ് വെച്ച മഹാരഥന്മാര് അങ്ങോട്ട് കയറുന്ന എന്നോട് ധാർമ്മികതയെ പറ്റി പറയാൻ പറഞ്ഞാൽ ഞാൻ കോടതിയോട് പറയും ഇവരുടെ കിതാബിലുള്ളത് ഞാൻ വായിച്ചിട്ടുള്ളൂ സാർ, ഇതാ നോക്ക്, ഇത് പറയത്തേ ഉള്ളൂ. അതിന് വക്കീല് പോലും വേണ്ട, നമുക്ക് വക്കീല് പോലും വേണം ഇത് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഇത് ഇവർക്കറിയാം. ഇവരത് അല്ലെങ്കിൽ നോക്കുവോ, ഇതുപോലെ നോക്കി സകല കക്ഷികൾക്കിടും പണിതിട്ട് ഞാൻ എന്നെ അനിൽകുമാറിനെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുന്നത്, ഭയങ്കര ഇതല്ലായിരുന്നു ഇവിടെ കിടന്ന്. അപ്പൊ ഇതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പോ കുറെ സമ്പന്നരായ ആളുകളൊക്കെ ഇവരുടെ കൂടെ ഉണ്ട്, പെട്രോൾ ഡോളർ ഒഴുക്കാൻ പറ്റും, പക്ഷെ പറ്റാത്തൊന്നുണ്ടാ? ഇതിന്റെ എല്ലാ അടിസ്ഥാനം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ മറ്റു മതസ്ഥരെ എന്തിനു പോയി കിള്ളി? അവരെ പോയി ചൊറിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ ഇതിനെ ക്രിസ്ത്യാനിത്വത്തിന്റെ തലയിലോട്ട് വന്ന് കയറിയേ. നിങ്ങൾ ഈ വന്നിട്ട് ഞങ്ങൾ ശാന്ത ഗംഭീരമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പ്രവർത്തിച്ചിട്ടൊക്കെ ഉണ്ട്, ആളുകൾ ഈ വിശ്വാസം ചൊരിക്കണം. ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ അടുത്തോട്ട് ആള് വന്നിട്ടുണ്ട്, ഇവിടെ സമരം വല്ലതും ഉണ്ടായോ? മുഹമ്മദ് ഈസയും ചേട്ടനും കൂടെ വിശ്വാസം നിങ്ങളുടെ കൂടെ വന്നു. സയ്യിദ് ഇബ്നു ജോർജ് എന്ന പേരിട്ടൊരു സഹോദരൻ, ഒരു ക്രിസ്ത്യാനി നിങ്ങളുടെ വന്നു, ആരാണ്ട് തെരുവിലിറങ്ങി സമരം ചെയ്തോ? ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ ഈ ഇങ്ങനെ ചെയ്യരുത് എന്ന്? പറഞ്ഞില്ല. അതൊക്കെ ആരും ചെയ്യട്ടെ. ഈ ക്ലബ് ഹൗസിൽ ഇരിക്കുന്നതിന് 3-4 പേരുടെ വിശ്വാസത്തിൽ അടിയുറക്കാത്തവൻ ഇസ്ലാമായി പോയി എന്ന് ഞങ്ങളുടെ സമരം ചെയ്യല. മനസ്സിലായില്ലേ? പ്രേമിച്ചു പോയി. അങ്ങനെയാണോ ഞങ്ങൾ സമരം ചെയ്യുന്നത്? എന്തിനാ? ഒരു പെണ്ണിനൊരു മുസ്ലിം പയ്യനെ ഇഷ്ടപ്പെട്ടു, അവര് പോട്ടെ, ഇത് പണ്ടുകൂടെ നടന്നിട്ടില്ലേ, തിരിച്ചുകൊണ്ട്. അതൊന്നും അല്ല ഇവിടെ വിഷയം. മറിച്ച് എന്താ സംഭവിച്ചേ? ഇതൊക്കെ ഒരു കലാപരിപാടിയാക്കി മാറ്റി ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയാണ് തങ്ങളുടെ ബൈബിള് തിരുത്തി, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, മോശ പ്രവാചകൻ ഇതാണ്, യേശു പ്രവചിച്ച പരിശുദ്ധാത്മാവ് ഇതാണ്, ആംബിറുണ്ടോടോ ഇന്ന് ഏവനെങ്കിലും വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പറയാൻ ആംബിറുണ്ടോ, ധൈര്യം ഉണ്ടോ? അത് പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെന്നേ. എവിടെ പോയി ആ കഴിവ്? എവിടെ പോയി ആ ശേഷി? അപ്പൊ അതൊക്കെ എന്തിനാ അടിയറ വെക്കേണ്ടി വന്നത്? വെറുതെ ഇരുന്നല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഗുണങ്ങളെല്ലാം പറഞ്ഞങ്ങ് പോയാൽ പോരായിരുന്നു, എന്തിനു വന്നു? അപ്പൊ ഞങ്ങളിത് പഠിച്ചു, ഞങ്ങൾ തിരിച്ചിത് പറയും. ഇത് പലരും നിർത്തിയിട്ട് ഞങ്ങൾ എന്താ നിർത്താത്തെ? ഒന്നുകൂടെ പറഞ്ഞു നിർത്തിയേക്കണ്ടോ, ബോറടിക്കുന്നുണ്ട് നിങ്ങൾക്ക്, ഒന്നുകൂടെ പറഞ്ഞു നിർത്തിയേക്കാം. ഇത്രേ ഉള്ളൂ. ഈ ഇങ്ങനെ ഇവരൊരു പുതിയ അടവെടുത്തിരിക്കുക. അപ്പം എനിക്കത് കഴിഞ്ഞ ദിവസം കിട്ടിയ ചോർന്ന് കിട്ടിയ ഒരു വാർത്തയാണ്. അതായത് ഇവരങ്ങ് മിണ്ടാതിരിക്കുക, രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം കേൾക്കുള്ളൊരു പഴയ ചിന്തയുണ്ടല്ലോ ക്രൈസ്തവരിനി. എന്തോ പറഞ്ഞാലും ഞങ്ങളങ്ങ് മിണ്ടാതിരിക്കുകയാണ്, മിണ്ടാതിരിക്കുന്നു. അപ്പം കുറെ കഴിഞ്ഞ് നമ്മൾ നിർത്തിപ്പോക്കോളൂ. വെറും തോന്നലല്ലേ അത്? അതൊക്കെ തോന്നല്ല. നിങ്ങൾ നിർത്താൻ ഒരു വഴിയുള്ളൂ, നിങ്ങൾക്ക് നമുക്ക് നിർത്തിയേക്കാം. ഈ റൂമല്ല ഞങ്ങൾ ഓഫ് നിർത്തിയേക്കാം, ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ ഇതുവരെ പറഞ്ഞത് ഒന്നുകിൽ പിൻവലിക്കണം, നിരുപാധികമായി നിങ്ങൾക്ക് തെറ്റിയെന്ന് സമ്മതിക്കണം. ഇല്ല എങ്കിൽ പരസ്യ സംവാദത്തിന് വേദിയിൽ വരണം. ഈ രണ്ട് ഉപാധിയല്ലാതെ ഞങ്ങൾ ഇത് നിർത്തുന്ന പ്രശ്നമില്ല എന്ന് അടിവരെ ഉറപ്പിച്ച്, അതിന് ജയിലിൽ വന്നാലും
കോടതി വന്നാലും അതിപ്പോ ഇവിടെ പ്രശ്നമാണെ വേറെ രാജ്യത്തുനിന്ന് ചെയ്യും, അവിടെ പ്രശ്നമാണെ വേറെ രാജ്യത്തുനിന്ന് ചെയ്യും. ഇത് കേൾപ്പിച്ചിരിക്കും. അത് ഞങ്ങൾ എടുത്തിട്ടുള്ള കൃത്യമായൊരു തീരുമാനമാണ്. ഒരുത്തനെ അകത്തിട്ട വേറെ വഴി, വേറെ മീഡിയ ഒക്കെ ഉണ്ടെന്ന് ഇവിടെ, അത് ഉപയോഗിച്ച് ഞങ്ങൾ ഈ അധർമ്മത്തിനെതിരെ പടപുരുതും. അധർമ്മത്തിനെതിരെ പടപുരുതാൻ ഞങ്ങൾക്കുള്ള നിയോഗം ഞങ്ങളുടെ വിശ്വാസമാണ്. അത് ഞങ്ങൾ വെറുതെ ഒന്നും വന്നല്ലോ, നിങ്ങൾ ഞങ്ങൾക്ക് വഴിയിട്ട് തന്നു, ആ വഴിമരുന്ന് ഇട്ട് തന്നത് നിങ്ങളാണ്, അതിന്റെ ബാക്കി നിങ്ങൾ തന്നെ തീർക്കണം. ഇദ്ദേഹം പറഞ്ഞ പോലെ അത് നമ്മൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ തന്നെ ചെയ്യും. എന്താ അലിയാർ കാസിം പറഞ്ഞോ, ലോകത്തെ ഞങ്ങൾ ധാർമ്മിക, അത് ക്രിസ്ത്യാനിറ്റിക്കാനുള്ള തൻ്റെ ഇടം ഇല്ല, തൻ്റെ ഇടം ഉണ്ടോ കാണിച്ചാൽ സുഹൃത്തേ മുറിക്കകത്ത് കയറിയൊന്നുമില്ല, തൻ്റെ ഇടം കാണിക്കണ്ട കേട്ടോ. അലിയാർ കാസിമി ആണത്തൊണ്ടേ വാ, വേദിയിൽ വാ, വന്നിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കാം വാ, അവസരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാം, നീ അവസരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാം, നല്ല അവസരങ്ങൾ. അത് അക്ബർ ചെയ്യുന്ന പോലെ മറ്റുള്ളവന് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ ഗുണ്ടാപ്പടയെ ചുറ്റും നിർത്തിയിട്ട് ചോദ്യം ചോദിക്കുന്നവന് കൃത്യം മറുപടി കൊടുക്കാതെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഈ പാമ്പാടുന്ന പരിപാടിയല്ല, കൃത്യം മറുപടി ഞങ്ങൾ തരാം വാ, ഞങ്ങൾ വിളിക്കാം, ധൈര്യമുണ്ടോ, ആണത്തുണ്ടോ, ഇനി പോര്, ധൈര്യമുണ്ടോ വാ, വെറുതെ ഞങ്ങളെ ധാർമ്മികത പഠിപ്പിക്കരുതേ, ആവശ്യമില്ലാത്തതിന് പോകരുതേ എന്ന് മാത്രം ഞാൻ വളരെ വിനയാന്യതനായിട്ട് ഒരു താക്കീതായി പറയട്ടെ, വിനയാന്യതനായിട്ടുള്ള ഒരപേക്ഷയാണ്, മനസ്സിലായില്ലേ. ഇതിനിറങ്ങരുത്, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രം. എങ്ങനെ ഗുണം ചെയ്യില്ല, ആശയപരമായിട്ട്, അത് അതിനെടുക്കണ്ട കേട്ടോ, ആശയപരമായിട്ട്. ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല, ഞങ്ങൾ ഇതേ നിയമവഴി പോലും സ്വീകരിക്കുന്നില്ലല്ലോ. അതിപ്പോഴും എന്ത് വേണം, ഞങ്ങൾക്ക് ഈ പോലീസിൽ വിശ്വാസമില്ല, ഈ രീതിയിൽ ഞങ്ങൾ ഉടനെ കേസിന് പോകും, ഒന്നുമില്ലെന്ന്, ഇതിലൊന്നും അല്ല കാര്യം, നിങ്ങളെ പൂട്ടാൻ ഇതുമെല്ലാം വേണോ, ഒന്നും വേണ്ട. നിങ്ങളുടെ 1400 വർഷത്തെ ചർച്ചകൾ തീർക്കാൻ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ 1 മണിക്കൂർ ഇരുന്നാൽ മതി, വിദിൻ 1 അവർ ഞങ്ങൾ ഇത് ഫിനിഷ് ചെയ്യാം, ഈ ആശയം ഫിനിഷ് ചെയ്യാം. ഇസ്ലാം ലോകഭീകരതയാന്ന് പറയാം, മുഹമ്മദ് ലോകത്തിലെ ഏറ്റവും വലിയ അധർമ്മിയാണെന്ന് സ്ഥാപിക്കാം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു മൂല്യവും മനുഷ്യ സമുദായത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതില്ല എന്ന് തറപ്പിച്ചുറപ്പിച്ചു പറയാനുള്ള ആർജവം ഞങ്ങൾ ക്രൈസ്തവർക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. താങ്ക് യു. സമയം കൂടുതൽ എടുത്ത് ക്ഷമിക്കണേ. ഇല്ല മാസ്റ്റർ, അങ്ങനെയൊന്നും ഇല്ല മാസ്റ്ററിന്, എത്ര സമയം വേണമെങ്കിലും എടുക്കാം. വയള് പറയാറില്ലല്ലോ ഉസ്താദന്മാര് പറഞ്ഞാലും, വയള് പറയാറില്ലല്ലോ, ഉള്ള കാര്യല്ലേ, ഫാക്ട്സ് അല്ലേ പറയുന്നത്. ഈ പാസ്റ്റർ പറഞ്ഞെങ്കിൽ ഈ കാര്യങ്ങൾ ഇവര് വന്ന് ഇവര് കണ്ടിട്ട് വന്ന ഇവര് അലിയ കാസിമിയോ എം എം അക്ബറോ എല്ലാരും മാളത്തിൽ കയറി പുള്ളി തന്നെ മറ്റേ, അല്ലെ വരട്ടെ, ഇവര് ഉസ്താദന്മാരെ ആരും ഇല്ലല്ലോ. ഈ സ്റ്റേ ഈ ഒറ്റയ്ക്ക് റൂമിലിരുന്ന് വീഡിയോ വിടുക അല്ലാതെ ഇതുപോലെ പരസ്യമായിട്ട് പച്ചയ്ക്ക് ചർച്ച ചെയ്യാൻ ഒരു ഒരു ഉസ്താദ് ക്ലബ് ഹൗസിലെ ഒറ്റ ഉസ്താദുമാരിപ്പോയില്ല, ഒറ്റ ഉസ്താദുമാർ ഒരാൾ പോലും ഇല്ല. ഇന്ന് മറ്റേ ധാർമ്മിക ഉസ്താദ് ഇന്നലെ വന്ന് നമ്മളെ തീവ്രവാദി എന്ന് വിളിച്ചിട്ട് പോയി, നമ്മുടെ റൂമിൽ വന്ന് ചാറ്റ് ബോക്സിനകത്ത് വന്നിട്ട് നമ്മൾ തീവ്രവാദികളാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പുള്ളി ഉള്ളിൽ വഴിക്ക് പോയി, പുള്ളി മേളിലോട്ട് കയറി വരത്തില്ല, ഇന്നും വന്നു. ഇവര് ഈ ഉസ്താദുമാര് ഈ ശമ്പളം വാങ്ങുന്ന ഉസ്താദുമാര് അവര് ചെയ്യുന്ന ആ ജോലിയുടെ ഒരു ചെറുതെങ്കിലും അവർ ചെയ്യണ്ടേ. ഈ വിശ്വാസികൾ ഇവരെ ഈ പാവങ്ങൾ വിശ്വാസികളെ തള്ളി മുന്നോട്ട് വിട്ടിട്ട് അവരെ ചാവേറായിട്ട് വിട്ടിട്ട് ഉസ്താദുമാര് മാളത്തിൽ വിളിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പാസ്റ്റർമാരും അച്ഛന്മാരും ഇവിടെ വന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഉസ്താദുമാർ എന്ത് ചെയ്യേ, ഒരാൾ പോലും ഇല്ലല്ലോ ഇസ്ലാമിനെ ഡിഫൈൻ ചെയ്യാൻ. ഒറ്റ ഉസ്താദുമാർ ഇപ്പൊ ക്ലബ് ഹൗസിൽ ഒറ്റ ഒരാൾ പോലും ഇല്ല, എവിടെ പോയി? എന്നിട്ട് വിശ്വാസികൾ നിസു തെറി വിളിക്കാൻ, നിസു പിന്നെ നാൻസ് ഖുറാന്റെ എത്ര ആയത്തുണ്ടെന്ന് അറിയാത്ത ടീമുകളെയാണ് ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാൻ വിടുന്നത്. ഉസ്താദുമാർ എവിടെ പോയി? എന്ത് ഈ തന്റെ ഇടമൊക്കെ എന്ത് ഉസ്താദുമാര്? അലിയ കാസിമി കാര്യം ചോദിക്കുക, ഈ സോഷ്യൽ മീഡിയയില് ഇസ്ലാം ഇത്രയും പരാജയപ്പെടുന്നത് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങൾ വരുന്നത്, നിങ്ങൾ പകരം വിശ്വാസികളെ യുദ്ധമുഖത്തേക്ക് കൊച്ചുപിള്ളാരെ തള്ളിവിടുന്ന പോലെ നിങ്ങൾ വിശ്വാസികളെ തള്ളിവിടുക, നിങ്ങൾ പാത്തിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ തന്റെ ഇടം. പാസ്റ്ററെ, ഇതിനകത്ത് ബുഖാരി 6932 മുസ്ലിം, ബുഖാരി 6932 മുസ്ലിം 1637 അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ആർക്കെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാമോ? ഈ നമ്പർ എല്ലാം ഡിസോർഡർ ആണ്, നമ്മുടെ ഇരിക്കുന്നതും വേറൊരിടത്തിരിക്കുന്നതെല്ലാം തമ്മിൽ ഇതൊരു ഇവരെ പുതിയ തട്ടിപ്പാണ്. നമ്മളിത് കണ്ടുപിടിക്കുന്നതോടു കൂടി ഇവരിതെല്ലാം ഡിസോർഡർ ആക്കി. കാരണം ഇസ്ലാമിനിട്ട് ഏറ്റവും വലിയ പണി കൊടുത്തത് ഈ ബുഖാരിയും മുസ്ലിമുമാണ്. ഇതും ഇതിന്റെ വിഷയം ഇപ്പൊ ഇവരെ ഈ പല രാജ്യങ്ങളിൽ നിന്നും ഹദീസുകൾ കുറച്ചു വരികയാണ്, ഇത് വേണ്ടാന്നൊരു ചിന്തയിലേക്ക് വരികയാണ്. കാരണം ഹദീസിലാണ് ഈ മഹോന്നതന്റെ എല്ലാ മ്ലേച്ഛതകളും കൃത്യം എഴുതി വെച്ചിരിക്കുന്നത്.
200 കൊല്ലം കഴിഞ്ഞ്, മുഹമ്മദ് ജനിച്ച് 200 കൊല്ലം കഴിഞ്ഞ് സമർഖണ്ഡിൽ നിന്നൊരു മനുഷ്യൻ കുതിരപ്പുറത്ത് വന്ന്, ഞാൻ പതിവായിട്ട് പറയുന്നതാണ്, മുഹമ്മദിനെ ോട് സംസാരിച്ച ആയിഷ പറഞ്ഞതായി അബൂ ഹുറൈറ, നമ്മുടെ എപ്പോഴും നമ്മുടെ പൂച്ചയടപ്പൻ എന്ന് പറയുമല്ലോ, ഇതൊക്കെ പറയുമ്പോൾ ചിലർ ധാരണ, ഇത് ചുമ്മാ ഇടുന്ന പേരാണ്. അബൂബക്കർ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ അപ്പൻ എന്നാണ്. ബക്കറ എന്നൊരു അധ്യായം ഉണ്ടല്ലോ ഖുറാനിൽ, അൽ ബക്കറ പശു എന്നർത്ഥം. അത് തെറ്റൊന്നുമല്ല, അന്നത്തെ കാലത്ത് പശുവിനെ കൂടുതൽ വളർത്തുന്ന മനുഷ്യനെയോ നോക്കുന്ന ആളിനെയോ അവരുടെ അങ്ങനൊക്കെ അങ്ങ് ഇടുന്ന പേരാ, അതൊന്നും ഗൗരവമല്ല, ഉള്ള കാര്യമൊന്നുമല്ല. അപ്പം അബൂ ഹുറൈറ കേട്ടതായി, അബൂബക്കർ അറിഞ്ഞതായി, അലി പറഞ്ഞതായി കേട്ട് 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 ഇങ്ങ് വരുമ്പോൾ 200 വർഷത്തെ ഈ പരമ്പര കറക്റ്റ് ആകണം. എക്സാമ്പിൾ ഇപ്പൊ നമുക്കെടുക്കാം, എയോഹ്യൂം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇങ്ങനെ പറയുന്നത്, പ്രസംഗമൊക്കെയാണെങ്കിൽ നമുക്ക് എങ്ങനെ റെക്കോർഡോ എഴുതിയ കാര്യമൊക്കെ ഉണ്ട്, 85 ഇങ്ങനെ പറഞ്ഞതായിട്ട്, ആനി ബസന്റ് കേട്ടതായിട്ട്, മഹാത്മാഗാന്ധി അറിഞ്ഞതായിട്ട്, അംബേദ്കർ മഹാത്മാഗാന്ധിയിൽ നിന്ന് കേട്ടതായി, അംബേദ്കറിൽ നിന്ന് EMS അറിഞ്ഞതായിട്ട്, EMSൽ നിന്ന് നമ്മുടെ VS കേട്ടതായിട്ട്, VSൽ നിന്ന് അവസാനം വന്ന് പിണറായി വിജയൻ പറഞ്ഞതായിട്ട്, അവിടുന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞതായിട്ട്, ഇതിനിടയ്ക്ക് ഏതെങ്കിലും കണ്ണികൾ നഷ്ടപ്പെട്ടു പോയാൽ ആ പരമ്പര അത് തെറ്റിപ്പോയി. അപ്പോൾ ഈ ചെയിൻ ഓഫ് നറേഷൻ അതാണ് ഈ പരമ്പര, അല്ലെങ്കിൽ കൃത്യം ഇവിടെ എവിടെയെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ സനത്ത് ശരിയല്ല. ഇനി അത് ഈ പറഞ്ഞു വരുമ്പം ഒരു ചെറിയ അകലമൊക്കെ ഉള്ളെങ്കിൽ അതിന് പറയുന്നത് ഹസൻ, നല്ലത്. മറ്റേയാണ് സൊഹീഹ്. സൊഹീഹ് എന്ന് പറഞ്ഞാൽ ചെയിൻ ഓഫ് നറേഷൻ കറക്റ്റ് ആയിട്ടുള്ളതിനാണ് സൊഹീഹ് എന്ന് പറയുന്നത്. പിന്നെ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഒരു വന്നിട്ട് ഒട്ടും വിശ്വസനീയമല്ലാത്തത് എന്നെല്ലാം പറഞ്ഞ് നബിയുടെ ചര്യകൾ എഴുതി. അപ്പൊ ഇതിന് ഈ സത്യസന്ധതയ്ക്ക് പറയുന്നത് ഈ ഇയാൾ വലിയ സത്യസന്ധനാണെന്ന, ആര്, ഈ ഇങ്ങോട്ട് ഈ ഹദീസ് എഴുതാൻ വേണ്ടി വന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ നബിചര്യെ നേർത്തുള്ളൂ, നബിയുടെ ജീവിതം എന്തോ അതാണ് ഹദീസ്. അപ്പം അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ നബി സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചുമച്ചു, എനിക്കിപ്പോ പനി ആയതുകൊണ്ട് ഞാൻ ചുമച്ചതാ, അപ്പൊ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചുമച്ചാൽ അത് അത് സുന്നത്താണ്, നല്ലതാണ് എന്നാണ് ഇവരെ പഠിപ്പിക്കല്. നബി മൈലാഞ്ചി ഇട്ടു. അപ്പോ നബി ആയിഷയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നബിയുടെ വിരൽ വഴി അത് അല്പം താഴെ കൊലിച്ചു. അപ്പൊ നബി അത് തൂത്തു പിടിപ്പിച്ചു. അപ്പൊ നിങ്ങൾ നാളെ മൈലാഞ്ചി ഇടുമ്പോൾ അത് കയ്യിൽ നിന്ന് താഴോട്ട് ഒഴിക്കാൽ, ഇങ്ങനെ തൂത്തു പിടിപ്പിച്ചാൽ അത് നല്ലതാണ്. മുഹമ്മദ് ഇങ്ങനെ കുതിരപ്പുറത്ത് പോയി, പോകുന്ന വഴിക്ക് കുറെ നേരം ഇങ്ങനെ നിന്ന് എന്തോ ആലോചിച്ച് കുതിര അവിടെ നിർത്തിയിട്ട്. അപ്പൊ ഏതൊരു മുസ്ലിമും യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ലതാണ്. ഇനിയും പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്, എങ്കിലും എഡിറ്റ് ചെയ്ത് പറയാം. മുഹമ്മദ് വാഹനത്തെ തെറ്റിച്ചു കളഞ്ഞു എന്നതായിട്ട് മുഹമ്മദ് പിറ്റേ ദിവസം പറഞ്ഞു, നിങ്ങളും വാഹനത്തെ തെറ്റിക്കാം. പിന്നെ അവരിലൊരു നിബന്ധനയുണ്ട്, വാഹനം ഇതിലെ പോയാലും KSRTC സ്റ്റാൻഡിൽ കയറണം, അല്ലാതെ പോയി കഴിഞ്ഞാൽ ഓക്കെ അല്ല, ഇങ്ങനെ ഒരു നിബന്ധനയെ വെച്ചുള്ളൂ. അപ്പോ ഇതൊക്കെയാണ് ഈ നബിചര്യ. അപ്പൊ ഈ നബിചര്യയാണ് ഹദീസുകൾ എന്ന പേര് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് ഖുറാൻ മാത്രം വായിച്ചാൽ ഒന്നും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഇത് നോക്കണം, ഹദീസ്. അപ്പോ ഹദീസ് നോക്കി ഇതിന്റെ സന്ദർഭം കാണണമെന്നൊക്കെയാണ്. ഇനി രസം, 200 അപ്പൊ ഇതൊരു സാധാരണ ബുദ്ധിയുള്ള ഒരു കോമൺ സെൻസിനോട് എടുത്ത് മനസ്സിലാക്കാം, ഒരാൾ മരിച്ചു 200 കൊല്ലം കഴിഞ്ഞൊരു മനുഷ്യൻ 2300 കിലോമീറ്ററിൽ പരം ദൂരം ഒരു കുതിരപ്പുറത്ത് സഞ്ചരിച്ച് ഇത്രയും നാൾ കൊണ്ട് അയാളുടെ പുരുഷായുസ് കൊണ്ട് അദ്ദേഹത്തിന് ഊണ് ഉറക്കവും കാര്യമൊക്കെ ഉണ്ട്, നബിയെ കണ്ടവനെ പോയി കാണണം, ആ കണ്ടവനെ കണ്ടിട്ട് എഴുതി ഇത് ഉറപ്പാക്കണം, ആരെ പോയി എന്ത് തരം സത്യസന്ധത അതിലുണ്ട്, മനസ്സിലായില്ലേ. നീ സത്യസന്ധയൊക്കെ പോട്ടെ, നമുക്ക് ആ പുസ്തകം സത്യസന്ധമാണെന്ന് തന്നെ അംഗീകരിച്ചു, നമ്മുടെ പണി എളുപ്പമാവും. സഹീഹായ ഹദീസ് എല്ലാം സത്യസന്ധമാണ്. ഹസനൂടെ കളഞ്ഞേക്ക്, അതായത് ഹസൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞുള്ളത്, ചെറിയ ചെയിൻ ഓഫ് നറേഷൻ തിരിയാകാതൊക്കെ വരുന്ന ചില സംശയമുള്ള കേസ്. അപ്പോൾ 900,000 ഹദീസ് എടുത്തത് വെട്ടിച്ചുരുക്കി ചുരുക്കുക ഈ 6,000-ലേക്കൊക്കെ എത്തിയേക്കുന്നത്, 6,000 ചില ഇതൊന്നും കറക്റ്റ് കണക്കൊന്നും അല്ല, നീ 6-9 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്വഹീഹായ ഹദീസ് മാത്രം എടുത്താൽ മതി. ഇതെടുത്താൽ മുഹമ്മദിനിട്ട് ഇയാൾ ശരീരാളുടെ വിദഗ്ധമായിട്ട് പണിയായിരുന്നു. തൊട്ട് പുറകെ വരുന്ന മുസ്ലിം സഹീഹ് മുസ്ലിമും ഇത് തന്നെ, മുസ്ലിം എന്നൊരുത്തിൻ്റെ പേരാണ് അറിയാലോ, മുസ്ലിമും ഇത് തന്നെ. സഹീഹ് മുസ്ലിം അബുദാവീദ് സുനൻ എന്തുവാ ഇബ്നു മാജ ഇങ്ങനെയൊക്കെയുള്ള സുനൻ നസായി ഇത്രയാണ് പ്രമുഖരായ എഴുത്തുകാർ. ഇവരെല്ലാം ചേർന്ന് നല്ല സൂപ്പർ പണിയല്ലേ ഇവിടുത്തെ, ഈ പണി ഏറ്റുപോയി, നമ്മളതാണ് ഇപ്പൊ ഉദ്ധരിക്കുന്നത്. അപ്പൊ നമ്മളിത് ഉദ്ധരിച്ച് പറയാൻ തുടങ്ങിയപ്പോ ഇവരിതിലെല്ലാം ഓർഡർ അങ്ങ് മാറ്റി കൊണ്ട് വിശേഷമില്ല. ഞങ്ങളൊക്കെ ഇതേ പ്രിന്റഡ് സാധനം മേടിച്ചു വെച്ചിരിക്കുകയാണ്, ദയവായി നിങ്ങൾ ഓൺലൈൻ മാത്രം ശ്രദ്ധിക്കാതെ പ്രിന്റഡ് സാധനം നിങ്ങളുടെ കയ്യിരിക്കണം, ഇച്ചിരി പണം കൊടുത്ത് മേടിക്കണം, എങ്ങനെയും അത് വാങ്ങണം, എവിടെ നിന്നെങ്കിലുമൊക്കെ വാങ്ങണം, അജീഷിനെ ബന്ധപ്പെട്ടാൽ മതി.
അജീഷിൽ ഒരു വിദഗ്ധനാ. ഹദീസ് ഈ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉപയോഗിക്കുന്നത് യാക്കോബാസ് ആണെങ്കിൽ ഇതെല്ലാം എത്തിച്ചു തരുന്ന വിദഗ്ധൻ അജീഷാണ്. അപ്പോ അജീഷിനെ ബന്ധപ്പെട്ടാൽ ഏത് സാധനവും കിട്ടും, നിങ്ങളുടെ കയ്യിൽ അവിടെ എത്തിച്ചു തരും. അതിനുള്ള പണം പുള്ളി കൊടുക്കണം, അത് പുള്ളി ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ എത്തിച്ചേരും. അപ്പോ ഈ ഇത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഉദ്ധരിച്ച് സംസാരിക്കാം. കാരണം നമ്മൾ ഇറക്കിയൊന്നും അല്ലല്ലോ, വലിയൊരു തമാശ. നിങ്ങൾ കുറെ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ഇവർ പിൻവലിക്കും, അല്ലെ അപകടം പിടിച്ച സാധനം അങ്ങ് കളയും. എൻ്റെ കയ്യിൽ അതിന് തെളിവുണ്ട്. ഈ ഞാന് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്, താരിഖുൽ ഇസ്ലാം, വളരെ പ്രധാനപ്പെട്ട കേട്ടോ, താരിഖുൽ ഇസ്ലാം. ഈ താരിഖുൽ ഇസ്ലാമിന്റെ ഒരു കോപ്പി എന്നെ കിട്ടി. എന്നിട്ട് ഞാന് നമ്മുടെ ആളിൽ ഈ താരിഖുൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പല കാര്യമൊന്നും കിട്ടി. ഇതിലില്ലല്ലോ, ഇതെന്ത് എളുപ്പമാണ്, ഇതിവർ ഈ കാണിക്കുന്ന മോശമാണല്ലോ. ഇല്ലാത്ത കാര്യമുള്ള എഴുതി താഴെ ഇടുക. അപ്പോൾ ഈ കമന്റ് ഇടുന്ന പോലെ താഴെ കമന്റ് ഇടുന്ന സൗരന്മാർ ഓർത്തോണം, നിങ്ങൾ ഇടുന്ന കറക്റ്റ് ആയിരിക്കണേ. നിങ്ങൾ ഇനി ഇച്ചിരി വ്യാഖ്യാനം മാറ്റി പറഞ്ഞാലും, വ്യാഖ്യാനം മാറ്റി പറയണമെന്നല്ല, നമ്മൾ ഈ വലുതം പോലെ പറയുന്നവരുണ്ടല്ലോ. അപ്പോ ഇത് ഇങ്ങനാണെങ്കിലും നിങ്ങൾ ഇടുന്ന റെഫറൻസ് കറക്റ്റ് ആയിരിക്കണം, അല്ലെ ആളുകൾ വഴി തെറ്റിപ്പോകും. നിങ്ങൾക്കൊരു സമൂഹത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് കരുതി അവർക്ക് ഇല്ലാത്ത തെളിവ് ഉണ്ടാക്കില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, സഫീഷ്യന്റ് ആയിട്ടുള്ള നല്ല ക്രിസ്റ്റൽ ക്ലിയർ പ്രൂഫ് കയ്യിരിക്കില്ലേ, അത് എടുക്കാവുള്ളൂ. അപ്പോ ഞാൻ ഓർത്തി ഇത് ശരിയല്ലല്ലോ, അത് ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് നമ്മുടെ ആൾക്കാർക്ക് തെറ്റുപറ്റിയെന്ന് ഓർത്തിരിക്കുമ്പോൾ ഒരു ഒരു സാറ്, ഒരു റിട്ടയർഡാണ് ഒരു സാറ്, അവിചാരിതമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടുന്നു. കണ്ടുമുട്ടിട്ട് എന്നോട് പറഞ്ഞു, ആ ഇത് സാറിനിരിക്കട്ടെ, ഞാന് ഒരു പുസ്തകം തരാമെന്ന് പറഞ്ഞിരുന്നു, പഴയ ഒരു താരിഖുൽ ഇസ്ലാം, 60s പ്രിന്റിങ്ങാണ്, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള പ്രിന്റിങ് ആണ്. അപ്പോ നമ്മളൊക്കെ ഞാൻ ബോണ്ടിന്റെ കാര്യമൊന്നുമല്ല പറഞ്ഞു കേട്ടോ, ബോണ്ടൊക്കെ അതിന് മുമ്പുള്ള ആളാണ്, ബാക്കി ആളുകളുടെ കാര്യമാണ്. അപ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള താരിഖുൽ ഇസ്ലാം കിട്ടി, അത് പഴയ അച്ചടി. ബോണ്ട് വീട്ടിൽ വരികയാണ് ഞാൻ കാണിച്ചു തരാം, പഴയ അച്ചടി, കല്ലച്ചയിലൊക്കെ അടിക്കുന്ന പഴയ സാധനമാണ്. അതിനകത്ത് ഇതുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയേ, ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നോബിൾ എന്ന് പറഞ്ഞൊരു സഹോദരൻ പുസ്തകം എഴുതി, ഈ താരിഖുൽ ഇസ്ലാം ശരിക്കെടുത്തങ്ങ് അവതരിപ്പിച്ചപ്പോൾ തീർന്നു കിട്ടി. അപ്പൊ ഇവർ ഈ അപകടം പിടിച്ചല്ല അങ്ങ് മാറ്റി. അങ്ങനെ മാറ്റി 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 നല്ല കാര്യം, അവർക്ക് അവരുടെ സമൂഹത്തെ നാറ്റിച്ച ബുഖാരിയെയും മുസ്ലിമിനെയും നമ്മൾ ഇന്ന് മുഹമ്മദിനെ ഇതുപോലെ പറയാൻ. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാറുണ്ടല്ലോ പതിവായിട്ട്, പെർഫ്യൂമും പെണ്ണുമാണ് ഏറ്റവും ഇഷ്ടമെന്ന് ഒരുത്തം പറയുക. നിങ്ങൾ ആരും റെഫറൻസ് മറക്കരുത്, സുനൻ നസായി 399. ഇനി ബുഖാരിക്ക് ഇത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ 399 എന്ന് ഓർത്തിരിക്കാൻ എളുപ്പാ, നസായി എന്ന് ഓർത്താൽ മതി. നസായി, സുനൻ അൻ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നസായി. അപ്പോ നമ്മളെത്തോളം ഇദ്ദേഹത്തെ പൊളിച്ചെടുക്കാൻ നസായി പോരെ, ധാരാളം പോരെ, ഈ ഒറ്റ വാക്യം പോരെ. നമ്മുടെ മുസ്ലിം സൗരമാര് ചോദിച്ചാൽ പോരെ, സുഹൃത്തെ നിങ്ങൾ ജീവിതത്തിൽ പ്രാണനേക്കാൾ അധികം പ്രവാചകനെ സ്നേഹിക്കണം. പ്രവാചകനാരെയാ സ്നേഹിച്ചേ? പ്രവാചകനെ സ്നേഹിച്ചത് പെർഫ്യൂമിനെ, പ്രവാചകനെ സ്നേഹിച്ച പെണ്ണിനെ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം പെണ്ണും പെർഫ്യൂമാന്ന് പറഞ്ഞവനെ സ്നേഹിക്കുന്നു. ഈ ഒറ്റ നിങ്ങൾ തല വെട്ടി ഈ പരസ്പരം മരിച്ചു വീഴേണ്ട വല്ല കാര്യമുണ്ടോ? പെണ്ണിനെ സ്നേഹിച്ചവനെ സ്നേഹിച്ചു പോവാന്ന് പറഞ്ഞാൽ തന്നെ അധാർമികല്ലേ. അതുകൊണ്ട് നസായിയെ തിരുത്തട്ടെ, ഇവർക്ക് നസായിയെ തിരുത്തേണ്ടി വരും, ബുഖാരിയെ കളയേണ്ടി വരും, വന്ന് വന്ന് ഖുറാൻ 33 കളയേണ്ടി വരും, 9 കളയേണ്ടി വരും, ബാൽബക്ര കളയേണ്ടി വരും, ചില വാക്കുകളിൽ അതിൽ നിന്ന് കളയേണ്ടി വരും. നല്ലത് അവർ സ്വയം പരിഷ്കരിക്കട്ടെ, നമ്മൾ അവരെ പരിഷ്കരിപ്പിക്കും. സാറ് ചോദിച്ചത് അധ്യായങ്ങളുടെ കാര്യം കേട്ടോ, അപ്പൊ പറഞ്ഞപ്പോ സമഗ്രം വരുമ്പോ മറുപടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഈ നിങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ വോളിൻ നമ്പറും ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് അത് മാറ്റി വെച്ചിരിക്കും എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട് എന്ന് വിനയാനിതനായിട്ട് അറിയിക്കട്ടെ.